നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ ഔട്ടാകുന്നത് കഷ്ടമാണ് അതും എതിർ ടീം അംഗത്തിൻ്റെ ഒരു കിഡ്ലൻ ക്യാച്ച് ടെലിവിഷൻ സൈറ്റുകൾക്ക് മുൻപിൽ ആ പുറത്താകലിന് കാണികളുടെ നിരാശ കലർന്ന പ്രതികരണമാകും ഉണ്ടാവുക എതിർ ടീമിൻ്റെ കിഡിലൻ ക്യാച്ച് എടുക്കൽ ഇല്ലാതിരുന്നിട്ട് കൂടി ഇവിടെ ന്യൂസിലൻഡിൽ സംഭവിച്ചതും അത്തരമൊരവസ്ഥയാണ് വലിയ ജനപിന്തുണ കൂടി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസിൻത ആഡേൻ കഴിഞ്ഞ ദിവസം രാജി പ്രഖ്യാപിച്ചു ണ്ടാം വയസ്സിൽ രാഷ്ട്രീയം മതിയാക്കി ജസിന്താ ആടൻ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് മുൻപിലുണ്ടായിരുന്ന വലിയൊരു ബദൽ മാതൃകയാണ് ഇല്ലാതാകുന്നത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജനവിശ്വാസം നേടാനാവുന്നതിനും വലിയ ന്യായീകരണങ്ങളില്ലാത്ത അവ ത്യജിക്കുന്നതിനും വർത്തമാന മാതൃകകൾ ഇല്ലാതിരിക്കെ അവരുടെ തീരുമാനം വേറിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി അതായത് മുപ്പത്തിയേഴ് വയസ്സ് എന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു അവർ പാകിസ്ഥാന്റെ ബാനസിർ ബൂട്ടോയ്ക്കു ശേഷം കുഞ്ഞിന് ജന്മം നൽകുന്ന രണ്ടാമത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി മൂന്നു മാസമുള്ള കൈക്കുഞ്ഞുമായി ഐക്യരാഷ്ട്രസഭയിലെത്തി ലോകത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്ര ലോകം ഏറെ ഉറ്റുനോക്കുന്ന വേറിട്ട സാമൂഹ്യ രാഷ്ട്രീയ നയങ്ങളുടെ വനിതാ നേതാവ് അവരാണ് ലേബർ പാർട്ടിയുടെ ഈ വർഷത്തെ പ്രഥമ കോക്കസ് മീറ്റിംഗിൽ ഫെബ്രുവരി ഏഴിന് പ്രധാനമന്ത്രി പദവും പാർട്ടി പ്രസിഡന്റ് സ്ഥാനവും ഒഴിയുമെന്ന് പ്രഖ്യാപിച്ചത് ജസീന്ത ആടൻ പറഞ്ഞതിങ്ങനെ ഞാനൊരു സാധാരണ വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമയമായി ഇനിയൊരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനില്ല പങ്കാളിയെ വിവാഹം കഴിക്കാനും മകൾ നേവിന് സ്കൂൾ തുടങ്ങാനുമുള്ള സമയമായി എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു രാഷ്ട്രീയത്തിൽ നിന്നും കുടുംബത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ സൂചന രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള സമയം മരണമാണെന്ന് ചിന്തിക്കുന്ന നിരവധി രാഷ്ട്രീയക്കാരുടെ ലോകത്താണ് ജസീന്തയുടെ തീരുമാനം ലോക ശ്രദ്ധ നേടുന്നത് എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ അവർ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നത് ചില വിമർശകരുടെ അഭിപ്രായത്തിൽ ന്യൂസിലൻഡിലെ സാമ്പത്തിക പ്രതിസന്ധികളാണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നു വർദ്ധിച്ചു വരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും വിലക്കയറ്റവും കാരണമായി പറയുന്നവരുണ്ട് പുരോഗമന ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ജസീന്ത യാദസ്തിക വിഭാഗങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എന്നിവരിൽ നിന്ന് വലിയ എതിർപ്പാണ് നേരിടുന്നതെന്ന് യാഥാർത്ഥ്യമാണ് ഡിസംബർ മാസത്തിൽ പ്രതിപക്ഷത്തെ ഡേവിഡ് സേയ് മൗറിനെതിരെ മൈക്ക് ഓൺ ആണെന്നറിയാതെ പാർലമെന്റിൽ നടത്തിയ മോശം പ്രയോഗം ടെലിവിഷനിലൂടെ രാജ്യം കണ്ടതായിരുന്നു ഒരു കാലത്ത് വൻതോതിലുണ്ടായിരുന്ന ജനപുന്തുണയിൽ ഇഴിയിടെയുണ്ടായ ഇടിവാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ആഗോളതലത്തിലുണ്ടായ വലിയ ഇമേജ് ജസീന്തക്ക് രാജ്യത്തിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നും വിലയിരുത്തുന്നവരുണ്ട് ഇനി ജസീന്തയെക്കുറിച്ച് അല്പം നല്ല കാര്യങ്ങൾ പറയാം കാരണം യു കെ അടക്കം രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ അധികാര കസേര ഒഴിഞ്ഞത് നല്ല കാര്യങ്ങളുടെ പേരിലായിരുന്നില്ല സ്ഥാനമൊഴിഞ്ഞ് അവരെ ആരും പ്രകീർത്തിക്കാൻ മെനക്കെട്ടതുമില്ല കാരണം അവരുടെ നല്ലതിനേക്കാൾ അവരുടെ തെറ്റുകളായിരുന്നു കേട്ടത് ഏറെയും എന്നാൽ ഇവിടെ അങ്ങനെയല്ല പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ വനിത എന്നത് മാത്രമായിരുന്നില്ല അവരുടെ പ്രത്യേകത ലോകത്തിൽ കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി നേരിട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ന്യൂസിലൻഡ് വിദേശത്ത് നിന്ന് വരുന്നവർ ക്വാറന്റൈൻ അതിർത്തികൾ അടയ്ക്കൽ ലോക്ക്ഡൌൺ എന്നിവ ആദ്യമായി കാര്യക്ഷമമായി നടപ്പിലാക്കിയത് ജസീന്തയുടെ നേതൃത്വത്തിൽ ന്യൂസിലാന്റിലാണ് പ്രതിസന്ധി ഘട്ടത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതും അവരാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഒരു പരിധിവരെ കേരള മാതൃകയുമായി സാമ്യം തോന്നാം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന കേരളത്തിൻ്റെ പ്രസിദ്ധ വാചകം ആദ്യമായി ഉപയോഗിച്ചതും ന്യൂസിലാൻഡാണെന്ന് ഓർക്കാം നിയന്ത്രണങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിലും മറ്റ് രാജ്യങ്ങൾ കോവിഡ് പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ വേറിട്ടു നിന്ന ന്യൂസിലാൻഡ് മാതൃക ജസിന്ത മാനിയ എന്ന പേരിൽ ലോക പ്രശസ്തമായി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനഞ്ചിനാണ് ക്രൈസ്റ്റ് ചർച്ചിലെ രണ്ട് മുസ്ലിം പള്ളികളിൽ അതിക്രമിച്ചു കടന്ന വെള്ളക്കാരനായ വംശീയവാദി വെടിയുതിർത്തത് അൻപത്തിയൊന്നു പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ശ്രദ്ധേയമായിരുന്നു ടെലിവിഷനിലൂടെയും പിന്നീട് പാർലമെന്റിലും പ്രതികരിച്ച് അവർ തീവ്രവാദികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ലെന്ന് വ്യക്തമാക്കി താൻ ഇരകൾക്കൊപ്പമാണെന്ന് വ്യക്തമാക്കിയ ജസീന്ത മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ നേരിട്ടു പോയി തലയിൽ കാഫു ധരിച്ച് വെടിവിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ ആലിംഗനം ചെയ്യുന്ന അവരുടെ ചിത്രങ്ങൾ ലോകത്തിന് സാഹോദര്യത്തിന്റെ വലിയ സന്ദേശമാണ് നൽകിയത് വംശീയതയുടെയും മതവൈര്യത്തിന്റെയും ചർച്ചകൾ നടക്കുന്ന യൂറോപ്പിന് ജസീന്ത ഒരു ബദൽ മാതൃകയായി സ്വയം സോഷ്യൽ ഡെമോക്രാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന അവരുടെ നയങ്ങൾ ജനശ്രദ്ധ നേടി ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ അവരുടെ നയങ്ങൾ സാധാരണക്കാർക്കൊപ്പം നിന്നു കുട്ടികളിലെ ദാരിദ്ര്യം ഉച്ചഭക്ഷണ പദ്ധതികൾ സൗജന്യ ഡോക്ടർ സേവനത്തിനുള്ള എണ്ണമുയർത്തൽ സ്കൂളിൽ സൗജന്യ ആർത്തവ അനുബന്ധ സൗകര്യങ്ങൾ മിനിമം വേതനമുയർത്തൽ തുടങ്ങിയ നയങ്ങൾ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പുതിയ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏർപ്പെടുത്തിയ ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുമായി അവരെ അധികാരത്തിൽ നിലനിർത്തി ന്യൂസിലൻഡ് ജനസംഖ്യയുടെ പതിനാറ് ശതമാനത്തോളം വരുന്ന മൗര്യവിഭാഗത്തിന്റെ അവകാശങ്ങൾക്കു വേണ്ടി അവർ നിലകൊണ്ടു നിരവധി വിഷയങ്ങളിൽ മുഖ്യധാരയിൽ നിന്ന് മാറി നടക്കുന്ന പ്രാചീന വിഭാഗങ്ങളാണ് മൗറികൾ ഗ്രീൻ പാർട്ടിയുമായുള്ള കൂട്ടുകക്ഷി ഭരണമാണ് ന്യൂസിലൻഡിലുള്ളത് അതുകൊണ്ട് തന്നെ ആഗോള താപനം കാർബൺ ഇന്ധനങ്ങളുടെ ഉപയോഗം ഇലക്ട്രിക് വാഹനങ്ങൾ എന്നീ വിഷയങ്ങളിൽ ഹരിത ഹരിതകേന്ദ്രീകൃതമായിരുന്നു ആൻഡേൻ്റെ പല നയങ്ങളും ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിധേയമായിരുന്നു പുരോഗമന ഫെമിനിസ്റ്റ് റിപ്പബ്ലിക്കൻ ആശയങ്ങളോട് ചേർന്ന് നിന്ന ഒരു സോഷ്യൽ ഡെമോക്രാറ്റായാണ് അവരെ ഭൂരിപക്ഷവും വിലയിരുത്തുന്നത് കുട്ടികളിലെ ദാരിദ്ര്യം ഭവനരഹിതർ എന്നിവർ മുതലാളിത്തത്തിന്റെ പരാജയങ്ങളാണെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത് വലിയ മതവിശ്വാസം പ്രകടമാക്കാത്തവർ സ്വവർഗരതിയെ പരസ്യമായി അനുകൂലിച്ചിരുന്നു പ്രൈഡ് മാർച്ചിൽ പങ്കെടുത്ത ആദ്യ പ്രധാനമന്ത്രി കൂടിയാണ് ജസിൻഡ ഗർഭചിത്രം അവകാശമാണെന്നതായിരുന്നു അവരുടെ നിലപാട് നിയമപരമായി വിവാഹിതയാകാത്ത അവരുടെ പങ്കാളി മാധ്യമപ്രവർത്തകനായ ക്ലർക്ക് ഗായ്ഫോർഡ് ആണ് അന്താരാഷ്ട്ര തലത്തിൽ പല വിഷയങ്ങളിലും ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു അവർ ചൈനയിലെ ഉയികൂർ മുസ്ലിങ്ങൾ മ്യാൻമറിലെ റോഹിൻകർ അഭയാർത്ഥികൾ എന്നിവരുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ശക്തമായി പ്രതികരിച്ചു രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശത്തിന്റെ പേരിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലയറിനെ അവർ ഒരിക്കൽ പരസ്യമായി ചോദ്യം ചെയ്തു എന്ത്ന്നെയാലും അപ്രതീക്ഷിതമായാണ് ലോകം ഈ വാർത്ത ശ്രവിച്ചത് കാരണം നാൽപ്പത്തിരണ്ടാം വയസ്സിൽ രാഷ്ട്രീയം മതിയാക്കി ജസീന്ത ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് മുൻപിലുണ്ടായിരുന്ന വലിയൊരു ബദൽ മാതൃകയാണ് ഇല്ലാതാകുന്നത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജനവിശ്വാസം നേടാനാവുന്നതിനും വലിയ ന്യായീകരണങ്ങളില്ലാതെ അവ ത്യജിക്കുന്നതിനും വർത്തമാന മാതൃകകൾ ഇല്ലാതിരിക്കെ ജസീന്ത ആടിന്റെ തീരുമാനം വേറിട്ട് നിൽക്കുന്നു ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കമ്പനിയൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക